ഓട്ടോമാറ്റിക് ടിപ്പറൊക്കെ സക്സസ് ആവുമോ സെറ്റാവുമോ എന്നൊക്കെ ഉള്ളത് നമ്മുടെ നാട്ടിലേക്ക് അടുത്തു വല്ലതും വരുമോ എന്നൊക്കെ കുറച്ച് നാൾ നമ്മൾ കാത്തിരിക്കേണ്ട വന്നു. എന്നാലും നമുക്കിത് വണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പം അന്ന് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചായിരുന്നു ഇങ്ങനെ വണ്ടീനെ കുറിച്ച് കുറച്ച് ഡൗട്ടുകളൊക്കെ. അപ്പം നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അന്ന് നേരത്തെ നമ്മൾ പറഞ്ഞില്ല വണ്ടി കാണട്ടെ വണ്ടിയുടെ നമുക്ക് വീഡിയോ ചെയ്യാം എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വണ്ടിക്കകത്ത് നമ്മളിപ്പോൾ ലോഡ് വെച്ച് ഓടി നോക്കി കാലിവണ്ടി ഓടി നോക്കി എല്ലാം ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ അപ്പം നമ്മുടെ അടുത്തേ കുറേ പേര് അന്ന് ചോദിച്ചത് വണ്ടി ഇറക്കും ഇറങ്ങാൻ നേരത്ത് ഒരു ബുദ്ധിമുട്ട് വരില്ലേ എന്ന് വെച്ചാൽ ഇറക്കും ഇറങ്ങി കഴിയുമ്പോഴേക്കും നമുക്ക് വണ്ടി ഓട്ടോമാറ്റിക്കലി ഗിയർ മുകളിലേക്ക് ആയി പോവില്ലേ എന്ന് കുറേ പേര് നമ്മുടെ അടുത്ത് അന്ന് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ വണ്ടി ഒളിച്ചപ്പോൾ നോക്കുകയൊക്കെ ചെയ്തു കേട്ടോ. എന്നു വെച്ചാൽ ഇറക്കും ഇറങ്ങാൻ നേരത്ത് ആക്സിലേറ്റർ കൊടുത്താൽ മാത്രമാണ് ഗിയർ മുകളിലേക്ക് കയറി പോവുള്ളൂ. ഇല്ലെങ്കിൽ ആക്സിലേറ്റർ കൊടുത്തിട്ടുള്ള ആർ പി എം കുറച്ച് കൂടുതലുണ്ട് നമ്മൾ ബ്രേക്ക് കിട്ടിയാൽ വന്നെങ്കിൽ ആ വരുന്ന ഗിയർ ഇപ്പോൾ സി ഗിയർ ആണ് സി ഗിയർ അല്ലെങ്കിൽ ഫസ്റ്റ് ആണ് ഫസ്റ്റ് അതേ അല്ലെങ്കിൽ സെക്കൻഡ് ആണ് സെക്കൻഡ് അതേ ഗിയർ തന്നെയാണ് ഇറങ്ങിപ്പോയുള്ളൂ. പിന്നെ നമുക്ക് ഓടിച്ചിട്ട് എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ നമുക്ക് വണ്ടിയുടെ വെച്ചാൽ പുറമേ എന്ന കാഴ്ചയിൽ നമുക്ക് ഓട്ടോമാറ്റിക്കാന്ന് തോന്നുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇവർ ഓട്ടോമാറ്റിക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ടിപ്പർ സെഗ്മെൻറ്റ് കൊണ്ട് കൂടുതൽ വീഡിയോ ചെയ്യണോണ്ടായിരിക്കും ഒരുപാട് പേര് നമ്മളെ നമ്മുടെ അടുത്ത് അന്ന് ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചത് കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ മറ്റേ വണ്ടി ഓടിക്കണ അതെ അത്ര ഫീലൊന്നും കിട്ടില്ല. എന്നുവെച്ചാൽ ഓട്ടോമാറ്റിക്കല്ലോ, മറ്റേത് ക്ലച്ച് ചവിട്ടുന്നു ഗിയർ മാറുന്നു അത് വേറൊരു ഫീലല്ലേ. ഇതെന്നു വെച്ചാൽ ക്ലച്ച് ലൈഫൊക്കെ നല്ല അടിപൊളിയായിട്ട് വണ്ടിക്ക് കിട്ടും. ഇപ്പോൾ ഓൾറെഡി രണ്ട് കൊല്ലം മുമ്പ് തന്നെ ഏകദേശം കോഴിക്കോട് സൈഡിലൊക്കെ ആൾക്കാർ വണ്ടി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇപ്പോഴും വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. 5000 kilo വെച്ചാൽ 5000 മണിക്കൂർ എത്തിയിട്ടും ക്ലച്ച് തൊട്ടിട്ടില്ലാന്ന് പറഞ്ഞു. 5000 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 30-35 കിട്ട് കൂട്ടാം, ഒരു 1.5 lakh kilometer ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോഴും യാതൊരു കുഴപ്പമില്ല, ഭയങ്കര കംഫർട്ടാന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിന്ന് വണ്ടി വിട്ട് തന്നേക്കുന്നത് നമ്മുടെ TVS മൊബിലിറ്റിയാണ്. ഇവർക്ക് കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തേക്കടേയും തന്നെ വെച്ചാൽ വലിയ വണ്ടി കാര്യങ്ങളല്ല ഇവരാണല്ലോ ഹാൻഡിൽ ചെയ്യണേ. അപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും തന്നെ സർവീസും ഇതുപോലെ പർച്ചേസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവർക്കുണ്ട്.
അപ്പോൾ ഇവരുടെ നമ്പറും ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ അടിയിൽ കൊടുക്കണമായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവിനോ അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ദിവസം ഓടി നോക്കാനോ ഓടിച്ചു നോക്കിയിട്ടുള്ള എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇവരായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇവരുടെ നമ്പറും ഡീറ്റെയിൽസും കൊടുക്കാം. ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചിട്ട് കണ്ടേക്കാം. പക്ഷേ മറ്റേ വണ്ടിയെ പോലെ തന്നെ നമ്മുടെ അവതാർ സീരീസിലുള്ള വണ്ടിയാണ് ക്യാപ്റ്റൻ. ഫുള്ള് മെറ്റലാട്ടോ. എന്നുവെച്ചാൽ ചെറിയ ഈ ഒരു പോർഷൻ ഒക്കെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോഴേക്കും എൻ്റെ ഇതായിട്ട് തോന്നും, പക്ഷേ ഇതൊക്കെ മെറ്റലാണ്, 100% മെറ്റലാണ്. അപ്പോൾ നമുക്ക് അത് വെച്ചൊരു ഗുണമുണ്ട്, വണ്ടിക്ക് ഇനി സപ്പോസ് വരാതിരിക്കട്ടെ, വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തട്ടം മുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 100% ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചിട്ടൊന്ന് കാണാം. പുറമേ അധികം കാര്യങ്ങളൊന്നും പറയണില്ല. എന്നു വെച്ചാൽ കുറച്ച് അകത്ത് കുറച്ച് സ്വിച്ചുകൾ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ഞാൻ പറയാം. പുറമേ ഉള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള വണ്ടി പോലെ തന്നെയാണ്. നമുക്ക് നേരെ വണ്ടിക്കകത്തേക്ക് പുറമേ നിന്നിങ്ങനെ തുടങ്ങിയേക്കാം അല്ലേ. ക്യാബിൻ, നമ്മുടെ ക്യാപ്റ്റൻ ക്യാബിൻ അവതാർ സീരീസിലുള്ള ആ കട്ട കലിപ്പൻ ക്യാബിൻ അവിടെയുണ്ട്. അപ്പോൾ വണ്ടിയുടെ മോഡല് കാര്യങ്ങൾ, അതായത് 28-25 എന്നെഴുതിയിരിക്കണ ഈ ഒരു സൈഡിലാണ് കേട്ടോ. നമുക്കൊരു ഡ്രൈവർ സൈഡിൽ നിന്ന് ഒന്ന് തുടങ്ങിക്കാം. എന്നുവെച്ചാൽ ഇതിനു മുമ്പ് മറ്റുള്ള വണ്ടിയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തേക്കണോണ്ട് ഇത് സ്പെസിഫൈ ചെയ്തിട്ട് കൂടുതലായിട്ട് എടുത്ത് പറയണില്ല. എല്ലാവർക്കും അറിയാം ഈസിൻ്റെ യൂണിറ്റ് എവിടെയാണ് വരുന്നത്. ഹാർഡ് ബ്ലൂ സ്റ്റെപ്പിന്, പിന്നെ എയർ ടാങ്കിൻ്റെ ഒരു ഇത് ടാങ്ക് വരുന്നുണ്ട്. പോലെ ടയർ വന്നേക്കണേ 11-20 ആണ്, അതായത് 11R20 റേഡിയൽ ടയറാണ്. അപ്പോൾ നമ്മുടെ മറ്റുള്ള വണ്ടികളെ പോലെ തന്നെ ബോഗി ടൈപ്പ് സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ബോഡി നോക്കും. അപ്പോൾ നമുക്കിനി വണ്ടിയുടെ ബോക്സിലേക്ക് നോക്കാം, പെട്ടിയിലേക്ക് നോക്കാം. പെട്ടി ബാക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വന്നേക്കണത്. അത്യാവശ്യം നല്ല വലിപ്പം കാര്യങ്ങളുണ്ട് കേട്ടോ പെട്ടിക്ക്. ഏകദേശം ഒരു 600 അടിയോളം അടുത്ത് വരും. അതായത് 16 MCB ബോക്സാണ് വന്നേക്കണത്. പിന്നെ നമുക്ക് ബാക്ക് ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ലോക്കും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ നമുക്ക് ഇപ്പുറത്തെ ഒരു സൈഡിലേക്ക് നോക്കാം. ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂവൽ ടാങ്ക് ഈ ഒരു സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഫ്യൂവൽ ടാങ്ക് 220 ലിറ്റർ ആണ് കേട്ടോ. അതിന് തൊട്ട് മുന്നിൽ ബാറ്ററിയുടെ പോർഷൻ, മറ്റുള്ള വണ്ടി പോലെ തന്നെ ഇവിടെ എല്ലാം അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് പറയണില്ല. ഇതിനു മുമ്പ് പല വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവതാറിൻ്റെ ഒരു ബഡ്ജിങ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തേക്കണു. സൈഡിലേക്കാണെങ്കിലും മിറർ, ഫ്രണ്ടിലെ മിറർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ബാക്കിലും അതുപോലെ തന്നെ ഫ്രണ്ടിലും മാത്രമേ എക്സ്ട്രാ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ അശോക് അകത്തേക്ക് കയറാൻ നേരത്ത് ഡോറ് തുറന്നു അല്ലേ. നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് പെട്ടി വെക്കാനുള്ള ലിവർ കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. ആക്സിലേറ്റർ, ബ്രേക്ക്, അപ്പുറം ഇവിടെ കാലിയായിട്ടാണ് കിടക്കുന്നത്, അവിടെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി നേരെ വണ്ടിക്കകത്തേക്ക് കയറാം. വണ്ടിക്കകത്തേക്ക് കയറാനായിട്ട് ഇവിടെ പിടിക്കാനായിട്ട് വീഡിയോ കൊടുത്തിട്ടുണ്ട്. സീറ്റ് വണ്ടിക്കകത്തേക്ക് നോക്കി, ഇവിടെ കാലിയായിട്ട് എടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ അപ്പോൾ അതേ വണ്ടിക്കകത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഈ ഗിയർ നോബിൻ്റെ കാര്യമാണ്. അതായത് നമുക്ക് മാനുവലായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് ഇവിടെ മാനുവല്, അതുപോലെ ഇപ്പുറത്ത്, അതായത് ജസ്റ്റ് ഇങ്ങോട്ടും തട്ടിക്കഴിഞ്ഞാൽ മാനുവലാവും, ഇപ്പുറത്തേക്കും തട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആവും. ഇനി നമുക്ക് ഇതിപ്പോൾ എസ് എന്ന് പറഞ്ഞിട്ടൊരു സിമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ എസ് എന്ന് വെച്ചാൽ സ്മാർട്ട് എന്നാണ്. അതായത് നമ്മളിപ്പോൾ ഒരു കയറ്റം കയറി പോകാൻ നോക്ക്, പെട്ടെന്ന് കയറ്റത്ത് നമുക്കിത് മാനുവലായിട്ട് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ഒരു 4-5 ഗിയറിലാണ് കിടക്കണേ, നോക്ക് കയറ്റം തുടങ്ങി, പെട്ടെന്ന് തന്നെ നമുക്കതൊന്ന് മാറ്റണം. അതായത് നമുക്ക് സി ഗിയർ കൊടുക്കണം. അങ്ങനെ കൊടുക്കാൻ നേരത്ത് ഇങ്ങോട്ടൊന്ന് തട്ടിക്കഴിഞ്ഞാൽ സ്മാർട്ടിലേക്കാവും. ഈ സ്മാർട്ട് എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി വണ്ടി ഒന്നുകൂടെ വീണ്ടും അഡ്വാൻസ് ചെയ്തിട്ട് സെൻസ് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു 3-4 ഗിയറിലൊക്കെ പോയിക്കൊണ്ടിരിക്കുക നമുക്ക്. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു 4-5 മാനുവൽ തട്ടി, അപ്പോൾ ഓട്ടത്തിൽ തന്നെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മാനുവൽ തട്ടിയിട്ടു ഗിയർ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നതിൽ ഗിയർ മുന്നോട്ട് പോകും. ഇനി കുറയ്ക്കണമെങ്കിൽ ഇങ്ങനെ റിവേഴ്സ് മൈനസ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നെങ്കിൽ മൈനസ് കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്വിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഓട്ടോമാറ്റിക്കിൻ്റെ സ്വിച്ച്. ഇവിടെ 2-3 മോഡ് കണ്ടിട്ടുണ്ട്. നമുക്ക് ഈ ഒരു മോഡ് ജസ്റ്റ് ഇപ്പോൾ ന്യൂട്രലാണ് കിടക്കുന്നത്, ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിടാൻ പറ്റും. ഇത് ഡ്രൈവാണ്, അതുപോലെ ഇത് റിവേഴ്സാണ്. നമ്മുടെ കാറുകളിലെ പോലെ കൂടുതൽ സാധനങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് 3 സ്വിച്ചുകളാണ്. ഇപ്പോൾ 3 മോഡുകളാണ് മെയിനായിട്ടുള്ളത്. ഇത് കൂടാതെ DM എന്നും RM എന്നും കൊടുത്തിട്ടുണ്ട്. DM എന്നും RM എന്നും കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മളൊരു ടൗണിലേക്ക് ചെന്നു. ടൗണിൽ ചെന്നിപ്പോൾ ട്രാഫിക്കാണ്, നോക്ക് ഭയങ്കര ട്രാഫിക്ക്. ഈ ട്രാഫിക്കിൽ നമ്മൾ വണ്ടി ചെറുതായിട്ട് നനയ്ക്കി വരണം. ചെറുതായിട്ട് നനയ്ക്കി കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഒരു ജെർക്കിങ് ഒന്നും ഫീൽ ചെയ്യാതെ, അതായത് ഒരു കാല് കൊടുക്കുമ്പോഴേക്കും ഭയങ്കര ഒരു ആക്സിലേറ്റർ കൊടുക്കുമ്പോഴേക്കും ഭയങ്കര ഒരു പതുക്കെ ഒരു ഇത് വരുമല്ലോ. അപ്പോൾ അങ്ങനെ ജെർക്കിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ DM വണ്ടി മുന്നോട്ടെടുത്ത് വിടുകയാണെങ്കിൽ ഈ DMലേക്ക് തിരിച്ചിട്ട് കഴിഞ്ഞാൽ വണ്ടി ജെർക്കിങ് ഒന്നും ഇല്ലാതെ വണ്ടി പതുക്കെ സ്മൂത്തായിട്ട്
ചെറിയ അതായത് ചെറിയ ആർ പി എം നല്ല ആർ പി എം വരും പക്ഷെ വണ്ടി ചെറിയൊരു അനക്കത്തിൽ നമുക്ക് സുഗമമായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും അതേ പ്രോസസ്സ് തന്നെയാണ് നമ്മുടെ ആർ എമ്മിലും വന്നത് പിന്നെ ഇവിടെ കുറച്ച് സ്വിച്ചുകൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ സ്വിച്ചുകളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ എച്ച് എസ് ഐ ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എഞ്ചിൻ ബ്രേക്ക് ഈ വന്നേക്കിനെയാണ് പിന്നെ ഇതൊക്കെ ഈറ്റ്സിൻ്റെ ആണ് പിന്നെ നമുക്ക് ഇവിടെ മൂന്ന് മോഡ് വന്നിട്ടുണ്ട് പവർ മോഡ് എക്കോ മോഡ് ഓഫ് റോഡ് മോഡ് അങ്ങനെ മൂന്ന് മോഡ് പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ലൈറ്റിൻ്റെ ആണ് ഇവിടെ ഒരു സ്വിച്ച് വന്നിട്ടുണ്ട് ഇവിടെ റോക്കിംഗ് എന്നാണ് പറയുന്നത് ഈ സ്വിച്ചിന് ഈ സ്വിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചെളിയിൽ വണ്ടി ഇച്ചിരി താന്ന് നിൽക്കുമ്പോൾ നോക്ക് ചെളിയിൽ വണ്ടി താന്ന് നിൽക്കുമ്പോൾ ചെളിയിലൊന്ന് താന്ന് കിടക്കുമോ നോക്ക് അങ്ങനെ താന്ന് കിടക്കുമ്പോൾ നമുക്ക് വണ്ടി അവിടെ നിന്ന് പെട്ടെന്ന് കയറ്റണം കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കും ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക അവിടെ അവിടെ വണ്ടി ഒന്നോടെ ഇങ്ങ് ടയർ റൊട്ടേറ്റ് ചെയ്യുമ്പോഴേക്കും വണ്ടി ഫസ്റ്റ് സെക്കൻഡ് പറഞ്ഞ് ഗിയർ അങ്ങ് മാറിപ്പോവും അങ്ങനെ അത് വരാതിരിക്കാൻ വേണ്ടി ടയർ ഓവറാതെ കിടന്ന് കറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റോക്കിംഗ് പറഞ്ഞിട്ട് ഈ ഒരു സ്വിച്ച് കൊടുത്തേക്കണെ അപ്പോൾ ഈ ഒരു സ്വിച്ച് കൊടുക്കുമ്പോഴേക്കും വണ്ടി ആ സി ഗിയർ തന്നെ എടുക്കുവാണെങ്കിൽ ആ സി ഗിയറിൽ നിന്ന് പിന്നെ മാറൂല അപ്പോൾ പതുക്കെ ഇങ്ങനെ പിടിച്ച് പിടിച്ച് വണ്ടി അങ്ങ് കയറിപ്പോവും കയറി അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ആ റോക്കിംഗ് അങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്ത് അങ്ങ് കയറിപ്പോക്കോളും പിന്നെ നമുക്കിൻ്റെ മീറ്റർ ഒന്ന് കാണാം അല്ലേ ഇൻസ്ട്രുമെൻറ്റ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു എണ്ണ നീതിയുണ്ട് അതായത് വണ്ടി ഇപ്പോൾ ന്യൂട്രലാണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ന് മാറിയിട്ട് ഡ്രൈവിലേക്ക് ഇടുമ്പോൾ ഡി എന്ന് വരും അപ്പോൾ പോലെ ഓരോ ഓട്ടോമാറ്റിക്കലി ഗിയർ മാറുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ളതെല്ലാം ഇതിൻ്റെ അകത്ത് കാണിക്കും കേട്ടോ അതുപോലെ ഇതിപ്പോൾ മാനുവലിലാണ് വണ്ടി എടുക്കുന്നത് ഓട്ടോയ്ക്കാണെങ്കിൽ എ എന്ന് ഇവിടെ വരും അതുപോലെ തന്നെ നമ്മുടെ എയറിൻ്റെ പ്രഷറുകളാണ് ഈ സൈഡിൽ കൊടുത്തേക്കുന്നത് ഇപ്പോൾ 8.9 ഉണ്ട് ഏകദേശം 10 ബാറോളമാണ് കേട്ടോ വണ്ടിക്കകത്ത് വന്നത് പിന്നെ ഫ്യൂവലിൽ സോറി ആർട്ട് ബ്ലൂ ആണ് ഈ വന്നേക്കുന്നത് ടോട്ടൽ വണ്ടി ഓടിയാണ് കിലോമീറ്റർ കാര്യങ്ങൾ കേട്ടോ പിന്നെ ആർ പി എമ്മിൻ്റെ മീറ്റർ ടെമ്പറേച്ചർ ഇപ്പുറത്തെ സൈഡിൽ ഫ്യൂവല് അതുപോലെ ഓഡോമീറ്റർ ഇത്ര സാധനമാണ് ഇതിൻ്റെ അകത്ത് വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ക്യാബിൻ നോക്കുവാണെങ്കിൽ ക്യാബിൻ്റെ ഒരു കോ ഡ്രൈവർക്ക് മനോഹരമായിട്ട് ചാരിയിരിക്കാൻ പാകത്തിനുള്ളൊരു ക്യാബിനും കാര്യങ്ങളൊക്കെ കൊടുത്ത് സോറി സീറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കുഷീനും കാര്യങ്ങളൊക്കെ അടിച്ചിടുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കിടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ എ സിയുടെ സ്വിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ മ്യൂസിക് സിസ്റ്റം ആ ജി പി എസ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വന്നു അപ്പം നമ്മളിപ്പോൾ നിൽക്കണതല്ലോ നമ്മുടെ പാലയ്ക്ക് അടുത്തുള്ള പള്ളിക്കത്തോടെന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് നമ്മുടെ ഈ ഡെമോ വണ്ടി ഇവർക്ക് ഓടാനായിട്ട് കൊടുത്തേക്കുന്നതാണ് അതായത് ആൻഡ് സൺസ് അപ്പൊ ഇവരാണ് ഈ വണ്ടി ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ ഇത് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവറോട് നമുക്ക് ഇതിന്റെ വണ്ടിയെ ഉപയോഗിച്ചിട്ടുള്ള കംഫർട്ടും കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചു നമ്മുടെ ഈ വണ്ടി ഓടിക്കണ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം അല്ലെ ചേട്ടാ പേരെങ്ങനെയാട്ടാ എന്റെ പേര് ജോർജ് ജോർജ് അപ്പൊ ഈ വണ്ടിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചേട്ടനോട് കുഴപ്പമില്ല മറ്റാകുമ്പോ ഗിയർ ആ നമ്മളനുസരിച്ചിട്ട് മാറി മാറി കൊടുക്കണം ആ ഇപ്പൊ ഏത് ഗിയറിലാ പോണേ ഇപ്പൊ ഏഴാമത്തെ ഗിയർ ഈ ഒരു സ്പീഡില് നമ്മൾ ഈ ഒരു വഴിക്ക് ഏഴാമത്തെ ഗിയർ ഒന്നും മാനുവലായിട്ട് കൊടുക്കൂല പക്ഷെ വണ്ടി ഓട്ടോമാറ്റിക്കലി മാനുവലിൽ ഇട്ടിട്ട് സ്പീഡ് അനുസരിച്ചാ പോണത് അത്ര ആ 42 കിലോമീറ്റർ സ്പീഡില് എട്ടാമത്തെ ഗിയറില് ചെറിയ വഴി ഇപ്പൊ നമ്മുടെ മറ്റേ വണ്ടിയൊക്കെ ആണെങ്കിൽ നമ്മള് ഡിലേ വരുത്തി അതായത് ഈ ഒരു റോട്ടി കൂടെ പോകുമ്പോഴേക്ക് നമ്മളൊരു ആറാമത്തെ ഗിയർ കൊടുക്കുമായിരിക്കും അല്ലെ അഞ്ചു കൊടുക്കുമായിരിക്കും അല്ലെ ഈ വഴിക്ക് ഈ സ്പീഡില് ആറില് ഏഴാമത്തെ ഗിയറില് അഞ്ചിലേക്ക് പോയി അഞ്ചിലേക്ക് പോയത് അതെ അല്ലേ സാധാരണ വണ്ടിയല്ല ഈ കറക്റ്റായിട്ടുള്ള ഓട്ടോമാറ്റിക് ഷിഫ്റ്റിംഗ് നടക്കുമ്പോ മൈലേജ് അനുസരിച്ചിട്ട് വ്യത്യാസം വരും കേട്ടം കയറി അങ്ങ് വന്നു കഴിയുമ്പോ ഓട്ടോമാറ്റിക്കലി മാറി നമ്മളാണെങ്കിൽ അത്രയും പടക്കം നമ്മൾ മാറിക്കൊടുക്ക വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കാം അപ്പം നമ്മുടെ ലൈലാൻഡിന്റെ കിഡിലെ ഞാൻ സൗണ്ട് കേട്ടോ കേട്ടോ
വണ്ടി സ്റ്റാർട്ടായി, ക്ലച്ച് ഇല്ല, ഹാൻഡ് ബ്രേക്ക് അങ്ങ് എടുത്തു, വണ്ടി ന്യൂട്രലാണ് കിടക്കണേ, നേരെ ഡ്രൈവിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞ് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി തന്നെ മൂവ് ആയി പോകും. ആക്സിലേറ്റർ കൊടുത്താൽ മാത്രം കേട്ടോ. ഇപ്പൊ ഫസ്റ്റ് ആയി, ഈ വണ്ടി കാലി വണ്ടി എടുത്താലും അപ്പൊ തന്നെ നേരെ സി ഗിയറാണ്. സി ഗിയർ കഴിഞ്ഞിട്ട് പിന്നെ ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് വരുന്നു, സെക്കൻഡ് വരുന്നു. സെക്കൻഡൊക്കെ കറക്റ്റ് ടൈമിലാണ് ഗിയർ ഷിഫ്റ്റിങ് വെച്ചാൽ ഒരു 1500 വേണ്ട ഇപ്പൊ ഗിയർ ഷിഫ്റ്റ് നടത്തിയേക്കണേ. ഇപ്പൊ 4th ഗിയറിലായി, ആ നേരെ 5 കയറി കഴിയുമ്പോ 2000 താഴെ നിക്കണത്. അതായത് ഒരു ആയിപ്പോയിക്കണ്ടല്ലോ, 1500, 1600 ആ റേഞ്ചിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കേ ഒരു എന്താ പറയാ, ഒരു രക്ഷയില്ലാത്തൊരു ഫീലാണ് കേട്ടോ നമുക്കിത് ഓടിക്കുമ്പോ. നമ്മൾ ഈ തേനിക്കൊക്കെ പോണ സമയത്ത് തേനി ഇങ്ങനെ ചുരം ഇങ്ങനെ ഇറങ്ങി 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 ഇങ്ങനെ പോകുമല്ലോ. അപ്പൊ അങ്ങനെ പോണ സമയത്ത് വണ്ടി കാലി വണ്ടി കൊണ്ട് അങ്ങോട്ട് പോകുമ്പോഴേക്കും 2 ഗിയറൊക്കെയാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് പെട്ടെന്ന്. അതായത് 4 നേരെ 6 ഇരുന്നത് എന്നാ 5 പോയി 6 വരാനുള്ള ടൈമില്ല. അപ്പൊ ഇങ്ങനെ വളവ് തിരിഞ്ഞു വരുവാ. അങ്ങനെ ഇപ്പൊ ഉള്ള റോട്ടിലുണ്ടല്ലോ ഈ വണ്ടി പക്ക ആയിരിക്കും കേട്ടോ. ഇപ്പൊ രക്ഷ ഉണ്ടാവില്ല എന്നുവെച്ചാല് ഡ്രൈവർക്ക് ഭയങ്കര കംഫർട്ട് ആയിട്ട് വണ്ടി ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. ഇനി മാനുവൽ ആക്കാൻ പോവാണ്. ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഒന്ന് തട്ടി ഇപ്പൊ മാനുവലായിട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് പ്ലസ് അടിച്ചാൽ മതി. ഇപ്പൊ 6th ഗിയറിലേക്ക് ആയി വണ്ടി. നമ്മള് ബാക്കിലേക്ക് അടിച്ചാൽ മൈനസ് ആവും. ഏത് ഗിയറിലാണോ പോണേ ആ ഗിയറിൽ നിന്ന് പ്ലസും മൈനസും. ഇപ്പൊ കുറക്കണമെങ്കിൽ ഇപ്പൊ നമ്മൾ വീണ്ടും കുറച്ചു. ഇനി മാനുവലായിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി കൂട്ടാൻ പോവാണ്. അപ്പൊ 5th ഗിയറിലേക്കായി. പക്ഷെ നമുക്ക് പുറത്തുനിന്ന് ഒരു വണ്ടി നോക്കിക്കഴിഞ്ഞാല് ഒരു കാരണവശാലും ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണെന്ന് മനസ്സിലാവില്ല. കാരണം എന്ന് വെച്ചാല് ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ നമുക്ക് പുറത്തുനിന്ന് കേൾക്കണത് കറക്റ്റ് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗിന്റെ ആ RPM കൂടുന്ന എഞ്ചിന്റെ RPM കൂടുന്ന സൗണ്ടും കാര്യങ്ങളെല്ലാം നമുക്ക് പുറത്തുനിന്ന് തന്നെ കറക്റ്റായിട്ട് മനസ്സിലാവാൻ പറ്റും. എന്തായാലേ വണ്ടി ഓടിച്ചു നോക്കിയിട്ട് ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ലോഡും കൊണ്ടൊക്കെ വന്ന് ചെയ്യുമ്പോഴേക്കാണെങ്കിലും നമുക്കിനി നമ്മുടെ വണ്ടിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞേക്കാം. അപ്പൊ വണ്ടി 28-25 28 എന്നുള്ളത് വണ്ടിയുടെ GBW ആണ്. 250 HP ആണ് പവർ വരുന്നത്. അതായത് അതിന്റെയാണ് 25 എന്നുള്ളത്. വണ്ടിയുടെ എഞ്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ A-series BS6 4-cylinder വിത്ത് IGN ടെക്നോളജി ആണ് വരുന്നത്. ടോർക്ക് നോക്കുകയാണെങ്കിൽ 900 NM ടോർക്ക് ആണ് വരുന്നത്. 1100-1800 RPM. ക്ലച്ച് നോക്കുകയാണെങ്കിൽ 395 mm ഡയ സിംഗിൾ ഡ്രൈ പ്ലേറ്റ് സെറാമിക് ക്ലച്ച് എയർ അസിസ്റ്റഡ് ഹൈഡ്രോളിക് ബൂസ്റ്റർ. പിന്നെ ഗിയർ ബോക്സ് നോക്കുകയാണെങ്കിൽ 9-speed വിത്ത് AMT FGR 12.73. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞു അവതാർ സീരീസിലുള്ള വണ്ടിയാണ്. വണ്ടി നോഡോ ബ്രാക്കറ്റ് കാര്യങ്ങളൊക്കെ വന്നേക്കുന്നുണ്ട്. പഴയ രീതിക്കുള്ള ഹൈറ്റ് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് തന്നെ വണ്ടി ഹൈറ്റ് കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇച്ചിരി മരം താന്ന് നിൽക്കുന്ന സ്ഥലത്തേക്കടയോ അല്ലെങ്കിൽ ലൈൻ കമ്പി താന്ന് നിൽക്കുന്ന സ്ഥലത്തേക്കടയോ ഒന്നും നമുക്ക് കയറി പോകാനായിട്ട് പേടിക്കണ്ട. ഹൈറ്റ് മറ്റേ ഇതിനു മുമ്പുണ്ടായിരുന്ന ക്യാപ്റ്റനേക്കാളും കുറച്ചും കൂടെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ സീറ്റിംഗ് ആണ് ഒരു രക്ഷയില്ലാത്തത്. സീറ്റിംഗ് കംഫർട്ടൊക്കെ ഉണ്ടല്ലോ, അടിപൊളിയാണ്. അതായത് മെക്കാനിക്കൽ സസ്പെൻഡ് സീറ്റാണ് വരുന്നത്. അതിന് കുറച്ച് ലൈഫൊക്കെ കൂടുതലായിരിക്കും. എയർ സീറ്റിനേക്കാളും കുറച്ചും കൂടെ ലൈഫ് കൂടുതലായിരിക്കും. ഉപയോഗിച്ചേക്കുന്ന ആൾക്കാർ തന്നെ പറഞ്ഞേക്കണേ കേട്ടോ. പിന്നെ നോക്കുവാണെങ്കിൽ വണ്ടിക്കകത്ത് 3 mode വന്നിട്ടുണ്ട്, ഈക്കോ പവർ ഓഫ് റോഡ്. അപ്പൊ ഈ 3 mode അനുസരിച്ചിട്ട് നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ലോഡൊക്കെ വെച്ച് ഡിപ്പെൻഡ് ചെയ്യുമ്പോഴേക്കും 3 mode അനുസരിച്ചിട്ട് മാറ്റി മാറ്റി വണ്ടി ഓടിക്കുവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് മൈലേജ് നല്ല വ്യത്യാസം ഉണ്ടാവും. ഇനി നമുക്ക് പറയാനുള്ളത് വണ്ടിയുടെ മൈലേജാണ്. മൈലേജ് നോക്കുവാണെങ്കിൽ റോഡിനെയും അതുപോലെ തന്നെ നമ്മുടെ ലോഡിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ലോ മൈലേജ്. നമുക്ക് ഒരു ഏകദേശം 2.5 to 3 something വരെ മൈലേജ് കിട്ടുന്നുണ്ട് കേട്ടോ ഈ വണ്ടിക്ക്, ഉപയോഗിച്ച ആൾക്കാരൊക്കെ പറഞ്ഞതാണ്. പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ 3 mode കാര്യം പറഞ്ഞു. അപ്പൊ ഈ 3 mode വർക്ക് ആവണത് നമ്മുടെ ഇഞ്ചക്ടറിന്റെ ഹോളടയും തുറക്കുകയും ചെയ്യണ അനുസരിച്ചിട്ടാണ്. അതായത് ഫ്യൂല് കൂടുതൽ ഇറങ്ങി ചെല്ലണതും കുറച്ചിറങ്ങി ചെല്ലണം. ബികോ മോഡിലേക്ക് ഇടുമ്പോഴേക്കും ഫ്യൂവലിൽ ഇറങ്ങി ചെല്ലലൊക്കെ കുറച്ച് കുറവായിരിക്കും. അങ്ങനെ കുറയുമ്പോഴേക്കും നമുക്ക് കാലി വണ്ടി ഓടിക്കുമ്പോഴേക്കും നല്ല മൈലേജ് ആയിരിക്കും അതിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ നമുക്ക് വണ്ടിയുടെ ബ്രേക്കിലേക്ക് നോക്കാം. അപ്പൊ ബ്രേക്കിലെ പ്രഷർ തന്നെ നോക്കുവാണെങ്കിൽ 10 bar പ്രഷർ ആട്ടോ ഉള്ളത്. അപ്പൊ അങ്ങനെ വരണകൊണ്ട് തന്നെ അതിന്റെ എയർലൈൻ പ്രഷറൊക്കെ കറക്റ്റ് ആയതുകൊണ്ട് തന്നെ വെച്ചാൽ നല്ല ബ്രേക്കിംഗും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഫുൾ എയർ ഡ്യുവൽ ലൈൻ വിത്ത് ABS ASM ഡ്രം ബ്രേക്ക് വിത്ത് എഞ്ചിൻ ബ്രേക്ക് ആണ് അതിന്റെ ബ്രേക്ക് വരുന്നത്. പിന്നെ നമുക്ക് വണ്ടിയുടെ ഗിയർ ബോക്സിനെ കുറിച്ച് നോക്കാം.
ഗിയർ ബോക്സിന്റെ വാറണ്ടി നോക്കാം. കൂടുതൽ ആൾക്കാർക്കും പേടിയും കാര്യങ്ങളൊക്കെ വരുന്നത് ഗിയർ ബോക്സിന്റെ വാറണ്ടീനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കേട്ടോ. ഓട്ടോമാറ്റിക് അല്ലേ, എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ. അപ്പൊ അങ്ങനെ അവിടുത്തെ ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. സാധാരണ വണ്ടിക്ക് നമുക്കൊരു 6 വർഷം അല്ലെങ്കിൽ 6000 മണിക്കൂർ അല്ലേ നമുക്ക് കിട്ടണത്. അപ്പൊ ഈ വണ്ടിയിലേക്ക് വരുമ്പോഴേക്കും നമുക്കത് 10,000 മണിക്കൂർ വരെ നമുക്ക് വാറണ്ടി കിട്ടും കേട്ടോ. അപ്പൊ പിന്നെ അതിനെക്കുറിച്ച് പേടിക്കുകയോ വേണ്ട, വണ്ടി കിടന്നിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ അശോക് ലൈലാൻഡിന്റെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അശോക് ലൈലാൻഡിന്റെ ഏതൊരു വണ്ടി മേടിച്ചാലും നമുക്ക് സാരഥി സുരക്ഷാ പോളിസി എന്ന് പറഞ്ഞിട്ടൊരു പോളിസി കൂടി ഇതിന്റെ അകത്ത് കിട്ടും കേട്ടോ. ഈ പോളിസി എന്താ വെച്ചാല് ചേസ് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കണം ഇരിക്കുന്നത്. അപ്പോൾ ഡ്രൈവർക്ക് എന്തെങ്കിലും ഒരു ആക്സിഡന്റൽ കവറേജ് കാര്യങ്ങളൊക്കെ കയറി വരണമെങ്കിൽ 10 ലക്ഷം രൂപ വരെയുള്ള കവറേജ്, വണ്ടി എടുത്തിട്ട് 4 വർഷത്തിനുള്ളിൽ 10 ലക്ഷം രൂപ വരെയുള്ള കവറേജ് അതിൻ്റെ അകത്ത് കിട്ടും. ഡ്രൈവർക്ക് വാലിഡിറ്റി ഉള്ള ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം വേണമെന്ന് മാത്രം. ഇപ്പോൾ ഡ്രൈവറെ വെച്ചിട്ടല്ല എടുക്കുന്നത്, വണ്ടിയുടെ ചേസ് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ വണ്ടി മാറി മാറി ഇപ്പോൾ ആരെങ്കിലും ഓടിച്ചാലും യാതൊരു കുഴപ്പമില്ല. പിന്നെ നമുക്ക് വണ്ടിയുടെ കാര്യങ്ങൾ പറയാനുള്ളത് സസ്പെൻഷനെ കുറിച്ച് പറയാം. സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ സെമി എലിപ്റ്റിക്കൽ വിത്ത് മൾട്ടി ലോഡ് ആൻഡ് പരാബോളിക് സ്പ്രിംഗ്, അത് ഓപ്ഷനിലാണ് ആണ് നമുക്ക് ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത്. ബാക്കിൽ നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു ബുഗി ടൈപ്പ് സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് വണ്ടിയുടെ വിലയെ കുറിച്ച് നോക്കാം അല്ലേ. വിലയാണല്ലോ ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടൊരു കാര്യം. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടി നമുക്ക് ഏകദേശം 50 ലക്ഷം രൂപയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇതിൻ്റെ അകത്ത് ഈ പ്രൈസിൽ തന്നെ നമ്മുടെ അപ്പോൾ നമ്മൾ പറഞ്ഞ ഇൻഷുറൻസ് പരീക്ഷയുടെ പോളിസി കാര്യങ്ങളെല്ലാം ഈ റേറ്റിൽ തന്നെ വരും. ഇതിൻ്റെ എക്സ്ട്രാ വാറണ്ടി കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ഈ ഒരു റേറ്റിൽ തന്നെ വരും കേട്ടോ. അപ്പം എന്തായാലും ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടി നമുക്ക് 50 ലക്ഷം രൂപ റേഞ്ചിൽ കിട്ടുക എന്ന് പറയുമ്പോൾ അത് തന്നെ വലിയൊരു കാര്യം കേട്ടോ. ഫുള്ളി ഓട്ടോമാറ്റിക് അല്ലേ. എന്തായാലും അടുത്ത ജനറേഷൻ വണ്ടിയാണ് കേട്ടോ. അപ്പൊ അതെ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഓട്ടോമാറ്റിക് ട്രക്കിന്റെ വിശേഷങ്ങള്. എന്തായാലും സംഭവം പൊളിച്ചു, അടിപൊളി. അപ്പൊ ഈ വണ്ടി വിട്ടു നിൽക്കുന്നവരുടെ നമ്പറും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയുടെ അടിയിൽ കൊടുക്കണ്ടേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? കുറച്ച് നാളായി നമ്മൾ വന്നിട്ട് എന്നറിയാം കുറെ പേര് നമ്മുടെ അടുത്ത് എന്തുകൊണ്ട് വീഡിയോ ചെയ്യണില്ല എന്നൊക്കെ കുറെ പേര് ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ടല്ലോ ദാസ. അപ്പൊ എന്തായാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ വീഡിയോ മാക്സിമം സമയം കിട്ടുന്നതനുസരിച്ചിട്ട് ഇതുപോലത്തെ കുറെ വീഡിയോസ് നമുക്ക് ചെയ്യാനുണ്ട്, നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്.